ഇന്ന് നമ്മൾ റീക്രിയേഷൻ ചെയ്യാൻ പോകുന്ന മത്സരം 2019 നടന്ന ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടിയ സൂപ്പർ ക്ലാസിക്കോ മത്സരമാണ്. അതെ, ഒരു ഇന്റർനാഷണൽ ട്രോഫിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം തന്നെയായിരുന്നു. അതെ, സൗദിയിൽ വെച്ചായിരുന്നു മത്സരം അരങ്ങേറിയിരുന്നത്. അതെ, ലാറ്റിൻ അമേരിക്കയിലെ രാജാക്കന്മാരായ ബ്രസീലും അർജന്റീനയും ഏറ്റുമുട്ടുമ്പോൾ ഓരോ നിമിഷവും ഓരോ ഫുട്ബോൾ പ്രേമിക്കും ആവേശമാണത്. അത് ഇരുവരും വീണ്ടും ഏറ്റുമുട്ടിയ ഒരു മത്സരം തന്നെയായിരുന്നു. അതെ, ഇരു ടീമുകളും ശക്തമായി തന്നെയായിരുന്നു ആ സ്കോഡിലേക്ക് വന്നിരുന്നത്. അർജന്റീനയുടെ സ്കോഡ് ഇങ്ങനെയായിരുന്നു. മാർട്ടിനസും ലോക്കാൽസയും ഒട്ടമെൻ്റെയും ഡീപ്പോളും ഒക്കമെൻസും മെസ്സിയും പെസെല്ലയും പെരഡസും ടെക്ലിഫിക്കോയും എല്ലാം അടങ്ങുന്ന മികച്ചൊരു നിരയുമായി തന്നെ അവർ കളിക്കാൻ ഇറങ്ങുന്നു. മറുപകത്ത് ബ്രസീൽ ഒട്ടും മോശമല്ലായിരുന്നു. ഫെർമിനിയോയും വില്യനും പെക്യൂട്ടും ജീസസും ആർത്തൂറും അലക്സാണ്ടർ കാസം തിയാഗോ സിൽവ ആനിലോയും അലിസണും എല്ലാം അടങ്ങുന്ന മികച്ച സ്കോഡുമായി അവരും വരുന്നു. അങ്ങനെ ഫെർമിനിയോയുടെ ടച്ചോടെയാണ് കളി ആരംഭിക്കുന്നത്. കളി ആരംഭിച്ചത് ആദ്യം തന്നെ ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിക്കുന്നത്. വീണ്ടും വീണ്ടും വിജയമെന്ന ലക്ഷ്യത്തോടെ തന്നെ ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെ ഇരു ടീമുകളും നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇവിടെ ബ്രസീലിൻ്റെ ഒരു മുന്നേറ്റം കാണാം, എന്നാൽ അവിടെ ഒന്നും വലിയ അപകടം അവർക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. അത്യാവശ്യം ഇവിടെ വീണ്ടും ബ്രസീൽ താരം ബോളുമായി വരുന്നുണ്ട്, എന്നാൽ അതൊന്നും വലിയ അപകടം അവിടെയൊന്നും സൃഷ്ടിക്കുന്നില്ല. ഇവിടെ ബ്രസീലിൻ്റെ മറ്റേ മുന്നേറ്റം കാണാം, അർജന്റീന പോസ്റ്റിൽ ബ്രസീൽ വലിയൊരു അപകടം തന്നെ സൃഷ്ടിക്കുന്നു. ബ്രസീൽ താരമായ ജീസസാണ് ബോളുമായി വരുന്നത്, എന്നാൽ ജീസസിനെ പോസ്റ്റിനകത്ത് നിന്നും അർജന്റീനൻ താരങ്ങൾ ഫൗൾ ചെയ്തു എന്ന പേരിൽ അവരുടെ ബ്രസീലിന് അനുകൂലമായി ഒരു പെനാൾട്ടി ലഭിക്കുകയാണ്. ബ്രസീലിനായി കിക്ക് എടുക്കാൻ വരുന്നത് ജീസസാണ്. ജീസസിൻ്റെ കിക്ക് എന്നാൽ ഓരോ ഫുട്ബോൾ പ്രേമിയെയും നിരാശപ്പെടുത്തിക്കൊണ്ട് അത് പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു. മത്സരത്തിൻ്റെ ആദ്യ 10 മിനിറ്റിൽ തന്നെ ഗോൾ നേടാനുള്ള ഒരു സുവർണാവസരം ഇത് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ജീസസിന് കിട്ടിയ ഒരു സുവർണാവസരമായ പെനാൾട്ടിയിലൂടെയാണ് അത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും വീണ്ടും മറുപകത് അർജന്റീനയുടെ മുന്നേ ഒരുപാട് മുന്നേറ്റങ്ങൾ കാണാം. ഇവിടെ ലയണൽ മെസ്സി ബോളുമായി വരുന്നുണ്ട്, എന്നാൽ അലക്സാണ്ടർ പോസ്റ്റിനകത്ത് നിന്നും ലയണൽ മെസ്സിയെ ഫോൾ ചെയ്യുന്നു. അതെ, 9th minute മത്സരത്തിൽ ബ്രസീലിന് അനുകൂലമായ ഒരു പെനാൾട്ടി കിട്ടിയെങ്കിൽ 10th 12th minute ഇത് അർജന്റീനക്ക് അനുകൂലമായി മറ്റൊരു പെനാൾട്ടി ലഭിച്ചിരിക്കുന്നു. അതെ, കിക്ക് എടുക്കുന്ന ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സിയുടെ മികച്ചൊരു കിക്ക്, എന്നാൽ അലിസൺ ബക്കണത് സേവ് ചെയ്യുന്നു. എന്നാൽ തിരികെ കിട്ടിയ പന്ത് ആ നിമിഷം തന്നെ അയാൾ ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു. അതെ, തന്നിൽ നിന്നും പായായ പെനാൾട്ടി ആ നിമിഷം തന്നെ ലയണൽ മെസ്സി ലക്ഷ്യത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അങ്ങനെ അർജന്റീന ആ മത്സരത്തിൽ ആദ്യ ഗോൾ നേടിയിരിക്കുന്നു. അർജന്റീന 1-0. ഓരോ അർജന്റീനൻ ആരാധകരെയും ആവശ്യപ്പെടുത്തിയ ഒരു നിമിഷം തന്നെയായിരുന്നു അത്. അതിനുശേഷം ഇവിടെ അർജന്റീനക്ക് അനുകൂലമായ ഒരു ലോങ് ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട്, എന്നാൽ അതൊന്നും ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിനുശേഷം ഇവിടെ വിങ്ങിൽ നിന്നും അർജന്റീനക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നു. കിക്ക് എടുത്തത് ലയണൽ മെസ്സിയാണ്. ലയണൽ മെസ്സിയിൽ നിന്ന് ഒരു ക്രോസ് വരുന്നുണ്ടെങ്കിൽ പോലും അതും ലക്ഷ്യം കാണുന്നില്ല. അതിനുശേഷം ഇവിടെ ബ്രസീൽ താരം ബോളുമായി നിന്ന് ഷോട്ട് എടുക്കുന്നു, എന്നാൽ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. വീണ്ടും ഇരു ടീമുകളും ആക്രമണം നിർത്താതെ ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അർജന്റീന 1-0 എന്ന സ്കോറിൽ മുൻപിട്ട് നിൽക്കുക തന്നെയാണ്. വീണ്ടും ഇവിടെ അർജന്റീനയുടെ മറ്റൊരു മുന്നേറ്റം നമുക്ക് കാണാം, എന്നാൽ ലക്ഷ്യത്തേക്ക് എത്തുന്നില്ല. മറുഭാഗത്ത് ബ്രസീലും ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്, എന്നാൽ അർജന്റീന ഡിഫൻഡർമാർ അതിനെല്ലാം തടഞ്ഞിട്ട് കൊണ്ടേയിരിക്കുന്നു. ഇവിടെ അർജന്റീന താരം ബോളുമായി നിന്ന് ഷോട്ട് എടുക്കുന്നുണ്ട്, എന്നാൽ ഇത്തവണ ദൈസംബക്കർ തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിനുശേഷം വീണ്ടും കളി പുനരാരംഭിക്കുന്നു. വീണ്ടും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെയാണ് ഇരു ടീമുകളും നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ മത്സരത്തിൻ്റെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 1-0 എന്ന സ്കോറിൽ വിജയിച്ച് നിൽക്കുന്നത് അർജന്റീന തന്നെയാണ്. രണ്ടാം പകുതിക്ക് വേണ്ടി ടീമുകളും ആവശ്യത്തോടെ കാത്തിരുന്നു. അങ്ങനെ രണ്ടാം പകുതിയും ആരംഭിക്കുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ അർജന്റീനയുടെ ഒരു മുന്നേറ്റം കാണാം. അതെന്നാൽ നേരെ എത്തുന്നതാണെങ്കിൽ അലിസൺ ബക്കറിന്റെ കൈപ്പിടിയിലേക്ക് തന്നെയാണ്. ഇവിടെ ബ്രസീലിൻ്റെ മുന്നേറ്റം കാണാം. ബ്രസീൽ താരമായ വില്യം ബോളുമായി നിന്ന് ഷോട്ട് എടുക്കുന്നു, എന്നാൽ അർജന്റീന ഡിഫൻഡർമാർ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. പിന്നെയും അർജന്റീന ഡിഫൻഡർമാരുടെ മികച്ച ഡിഫെൻഡിങ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതെ, എന്നാലും തങ്ങളുടെ ആക്രമണം നിർത്താതെ ബ്രസീൽ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട്. ഇവിടെ ബ്രസീലിന് അനുകൂലമായ ലോങ് ഫ്രീ കിക്ക് ലഭിക്കുന്നു, എന്നാൽ അതെല്ലാം അർജന്റീന ഡിഫൻഡർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ തടഞ്ഞിടുന്നു. അതിനുശേഷം വിങ്ങിൽ നിന്നും ബ്രസീലിന് അനുകൂലമായ ഒരു കിക്ക് ലഭിക്കുന്നുണ്ട്, എന്നാൽ അതൊന്നും അവർക്ക് ലക്ഷ്യത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അതിനുശേഷം ബ്രസീലിന് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നു. അതെ, മികച്ചൊരു കോർണർ. അർജന്റീന പോസ്റ്റിൽ വലിയ അപകടം അവർ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും അതും ലക്ഷ്യം കാണുന്നില്ല. ഇവിടെ അക്കൂന ബോളുമായി നിന്നൊരു ക്രോസ് നൽകുന്നു, എന്നാൽ ബ്രസീലിയൻ ഡിഫൻഡർമാർ വളരെ മികച്ച രീതിയിൽ തന്നെ അതിനെ ക്ലിയർ ചെയ്യുന്നു. ഇവിടെ കുട്ടീനെ ബോളുമായി വന്ന് അലക്സാണ്ടറോയിലേക്ക് നൽകുന്നു. അവിടെ നിന്നും ഒരു ഷോട്ട്, എന്നാൽ അതും ഒരു ഗോൾ കീക്കിൽ തന്നെയാണ് കലാശിക്കുന്നത്. അതിനുശേഷം ഇവിടെ അർജന്റീനൻ താരം ബോളുമായി നിന്ന് ഷോട്ട് എടുക്കുന്നുണ്ട്, എന്നാൽ അത് പോസ്റ്റിൻ്റെ വെളിയിലേക്ക് പോകുന്നു.
ഇവിടെ വീണ്ടും ബ്രസീൽ താരത്തിൽ നിന്നും ഒരു ഓവർ ഹെഡ് പാസ് വരുന്നു. എന്നാൽ അതും അർജന്റീന ഗോൾ കീപ്പർ തന്നെ കൈപ്പിടിയിൽ ഒതുക്കുന്നു. അതിനു ശേഷം അർജന്റീന താരത്തിന്റെ ലോങ് റേഞ്ചർ, എന്നാൽ അതിനു മുൻപ് ലയണൽ മെസ്സിക്ക് വേണ്ടി ഒരു ഫ്രീ കിക്കും അവിടെ വിളിക്കുകയാണ്. അതിനുശേഷം ഇവിടെ വീണ്ടും വീണ്ടും ഇരു ടീമുകളും ശക്തമായി തന്നെ കളിക്കുന്നു. ഇവിടെ അർജന്റീനക്ക് അനുകൂലമായ ഒരു ഫ്രീ കിക്ക് ലഭിക്കുന്നുണ്ട്. അതെ, ലയണൽ മെസ്സിയാണ് കിക്ക് എടുക്കുന്നത്. ലയണൽ മെസ്സിയുടെ മികച്ചൊരു കിക്ക് തന്നെ. എന്നാൽ അത് അലിസൺ ബക്കർ വളരെ മികച്ച രീതിയിൽ തന്നെ സേവ് ചെയ്യുന്നു. തുടർന്ന് ഇവിടെ ബ്രസീലിന് മറ്റൊരു മുന്നേറ്റം. എന്നാൽ അർജന്റീന ഗോൾ കീപ്പർ തകറ്റുന്നു. ഇവിടെ അർജന്റീനക്ക് അനുകൂലമായ മറ്റൊരു ഫ്രീ കിക്ക് നമുക്ക് കാണാം. അതും ലയണൽ മെസ്സി തന്നെയാണ് എടുക്കുന്നത്. എന്നാൽ അതും അലിസൺ ബക്കർ തന്റെ കൈപ്പിടിയിൽ ഒതുക്കുക തന്നെയാണ്. അതിനുശേഷം ഇവിടെ ബ്രസീലിന് അനുകൂലമായി കിട്ടിയ മറ്റൊരു ലോങ് ഫ്രീ കിക്കും കാണാം. എന്നാൽ അതൊന്നും ലക്ഷ്യം കാണുന്നില്ല. വീണ്ടും ഇരു ടീമുകളും ഒരുപാട് മുന്നേറ്റങ്ങൾ തന്നെ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതെ, ആ നിമിഷം 1-0 എന്ന സ്കോറിൽ മത്സരത്തിൽ വിജയിച്ചു നിന്നത് അർജന്റീന തന്നെയായിരുന്നു. അങ്ങനെ മത്സരത്തിന്റെ അവസാന വിസയിൽ മുയങ്ങുമ്പോൾ സൗദിയെ ഒന്നടക്കം ആവേശപ്പെടുത്തിക്കൊണ്ട് ലാറ്റിൻ അമേരിക്കയിലെ രാജാക്കന്മാർ നേർക്കുന്ന ഒരു ഏറ്റവും മത്സരത്തിൽ ബ്രസീലിനെ തോൽപ്പിച്ചുകൊണ്ട് അർജന്റീന വിജയിച്ചിരിക്കുന്നു. അത് അവരുടെ നായകനായി അവരുടെ മിഷേൽ ലയണൽ മെസ്സിയിലൂടെ നേടിയ ഒരു ഗോളിലാണ് അർജന്റീന മത്സരത്തിൽ വിജയിച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഫ്രണ്ട്ലി മത്സരത്തിലെ കിരീടം അങ്ങനെ അർജന്റീന ഉയർത്തുന്നു.